നമ്മൾ SSCന്റെ CGL വീഡിയോ ചെയ്ത സമയത്തും അതിനു മുൻപ് പല വീഡിയോ ചെയ്ത സമയത്തും ഉദ്യോഗാർത്ഥികൾ കൂടുതൽ ചോദിച്ച കാര്യം നമ്മുടെ SSC GD കോൺസ്റ്റബിളിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുമാത്രമല്ല, നമ്മുടെ ഗ്രൂപ്പിലായാലും പേഴ്സണൽ മെസ്സേജിലായാലും എവിടെയായാലും SSC GD കോൺസ്റ്റബിളിന്റെ കാര്യം ഇപ്പോൾ വളരെയധികം കൂടുതലായിട്ട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് നാളുകളായി SSC GD കോൺസ്റ്റബിളിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അപ്ഡേറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ട് നിലവിൽ ഇതുവരെ ഒഫീഷ്യലായിട്ട് യാതൊരു അപ്ഡേറ്റും റിലീസ് ചെയ്യാത്തതുകൊണ്ടാണ് അതിൻ്റെ യാതൊരു കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാതിരുന്നത്. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും റിലീസ്, എക്സാം റിസൾട്ട് ഏകദേശം റിലീസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം, ജസ്റ്റ് ഒരു ഊഹാപോഹം എന്നല്ല, കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതിനു മുൻപായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള ഒരുപാട് നോട്ടീസും കാര്യങ്ങളൊക്കെ ഈയിടെ നല്ല രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതൊക്കെ ഫേക്കാണ്, സത്യമായിട്ടുള്ള കാര്യമല്ല. നമ്മുടെ CRPF നോഡൽ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്ത് SSC GD കോൺസ്റ്റബിളിൻ്റെ ഫിസിക്കൽ നടത്തും തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെ ഫേക്കായിട്ടുള്ള നോട്ടീസാണ്. ഇങ്ങനെ ഒരുപാട് ഇത് നമ്മുടെ ഗ്രൂപ്പിൽ വന്നതാണ്. ഇതുപോലെ നിരവധി നോട്ടിഫിക്കേഷനും PDFും അതുപോലെ ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ടതിലൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, ഓൾമോസ്റ്റ് എല്ലാം ഫേക്കാണ്. ടെൻഡറിൻ്റെ ഡീറ്റെയിൽസ് അയച്ച കുറച്ച് പേരുണ്ട്, അതൊക്കെ സത്യമായിരുന്നു. സോ എന്തായാലും നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് SSC GD കോൺസ്റ്റബിളിൻ്റെ അടുത്ത സ്റ്റേജ് എന്താണ്, എപ്പോഴാണ് റിസൾട്ട് റിലീസ് ചെയ്യുന്നത്, എന്താണ് ഇപ്പോൾ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും നോർത്ത് ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്നറിയില്ല, നോർത്ത് ഭാഗത്ത് ചീറ്റിംഗ് നടന്നതായിട്ടും അതിന് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് ആ ചീറ്റിംഗ് എല്ലാം തെളിയിക്കാനായിട്ട് അവർക്കൊരു ഡേറ്റും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് SSC തന്നെ അയച്ചിട്ടുള്ള ഒരു നോട്ടീസാണിത്. ഹിന്ദിയിലാണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത്. ജസ്റ്റ് നമുക്ക് മലയാളത്തിൽ ജസ്റ്റ് ഒന്ന് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടൊന്ന് നോക്കാം. പ്രധാനമായിട്ട് ഇതിൽ പറയുന്നത് ആ ഒരു റീജിയണിലേക്ക്, നോർത്ത് ആ ഭാഗത്തേക്കുള്ള റീജിയണിലേക്ക് ചില ഉദ്യോഗാർത്ഥികൾ ചീറ്റിംഗ് ചെയ്തതായിട്ട് SSCയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ റിസൾട്ടൊക്കെ SSC ഏകദേശം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, റിസൾട്ടൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, പബ്ലിഷ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ റിസൾട്ട് തയ്യാറാക്കി വെച്ചതിൽ ചില ഉദ്യോഗാർത്ഥികൾ 2 തവണയൊക്കെ വന്നതായിട്ട് SSCയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കാണ് ഇങ്ങനെയുള്ള നോട്ടീസ് അയച്ചിട്ടുള്ളത്. അപ്പോൾ അവർ 2 തവണ, രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ എഴുതിയിട്ടുണ്ടാവാം, 2 തവണ SSCന്റെ ലിസ്റ്റിൽ വന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിനെന്താണ് കാരണം? അവർ ചീറ്റിംഗ് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആധാറോ അല്ലെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റിയിട്ടോ ഏതെങ്കിലും രീതിയിൽ സൈറ്റിൽ കയറിയിട്ട് അവർ അപ്ലൈ ചെയ്തതാണോ, ഏതെങ്കിലും രീതിയിൽ ചീറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ട് 2 തവണയൊക്കെ വിവിധ സെൻറ്ററിൽ പോയിട്ട് എഴുതിയതാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇറർ വന്നതാണോ എന്ന് അവർക്ക് തെളിയിക്കാനായിട്ട്, അവർ ചീറ്റ് ചെയ്തിട്ടില്ല എന്ന്, ചീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് തെളിയിക്കാൻ സാധിക്കും. അപ്പോൾ അത് തെളിയിക്കാനായിട്ട് അവർക്ക് അവസാന തീയതി കൊടുത്തിട്ടുള്ളത് 26 ഇവിടെ ആയിട്ട് നോട്ട് ചെയ്ത് കാണാൻ സാധിക്കും. June 26 നമ്മൾ ആ ചീറ്റിങ്ങോ ആ കാര്യങ്ങളോ ഒന്നുമല്ല നോക്കുന്നത്, നമ്മൾ റിസൾട്ട് റിലീസ് ചെയ്യുന്നതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇതും വലിയൊരു കാര്യം തന്നെയാണ്, ചീറ്റിംഗ് നടന്നു എന്നുള്ളത് SSC കണ്ടെത്തി. അതൊക്കെയാണ് അങ്ങോട്ട് നടക്കുന്നത്, നോർത്ത് ഭാഗത്തേക്ക് നടക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ 26 June 2024 അവർ ചീറ്റ് ചെയ്തിട്ടില്ല എന്ന്, ചീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പ്രൂവ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുള്ള അവസാന തീയതി 26 June 2024. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കുക. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. ഇത് മറ്റൊന്നുമല്ല, നിങ്ങൾക്കെല്ലാം സുപരിചിതമായിട്ടുള്ള നമ്മുടെ ITBP ടെൻഡർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ടെൻഡറിൻ്റെ അവസാന തീയതിയിൽ ഒരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല. 26 June 2024 ITBP അവസാന തീയതിയായിട്ട് ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടെൻഡർ അവസാനിക്കുന്നത് നാളെയാണ്. പിന്നെ ഉദ്യോഗാർത്ഥികൾ ചീറ്റ് ചെയ്തിട്ടില്ല എന്ന് അവർക്ക് തെളിയിക്കാനായിട്ട് ചില ഉദ്യോഗാർത്ഥികൾക്ക് നോട്ടീസ് അയച്ചപ്പോൾ അതിൽ SSC പറഞ്ഞിട്ടുള്ളത് 26 മുൻഭാഗം നിങ്ങൾ ഈ കാര്യങ്ങൾ വ്യക്തമാക്കണമെന്നാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് 26 ചാൻസ് കുറവാണ്, കൂടിപ്പോയാൽ 27 നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാമെന്നുള്ള കാര്യമാണ്. കാരണം നോർമലി നമ്മുടെ ടെൻഡറിൻ്റെ കാര്യം നമുക്കറിയാവുന്നതാണ്, ടെൻഡറിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആവാനാകുന്നതിന് ഏകദേശം ഒരു 3 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 2 മുമ്പെങ്കിലും മിനിമം ഇവർ ടെൻഡർ മാറ്റിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. ഇതുവരെ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല, ടെൻഡർ മാറ്റിയിട്ടില്ല. അപ്പോൾ ഏകദേശം കൺഫേമാണ് SSC റിസൾട്ട് റിലീസ് ചെയ്യാനും വേണ്ടി റെഡിയാണ്. അപ്പോൾ നമുക്ക് ITBP തന്നെ ആയിരിക്കാം അധികവും നോഡൽ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം CRPF എന്തായാലും CRPFന്റെ ഒരു കോൺസ്റ്റബിൾ എക്സാം ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ മുന്നോട്ടേക്ക്. അപ്പോൾ അതിൽ CRPF ഇൻവോൾവ്ഡ് ആണ്, അതിൽ മുഴകിയിട്ടാണ്, അതിലാണ് ഇപ്പോൾ CRPF ഉള്ളത്. അതുകൊണ്ട് തന്നെ ITBP തന്നെയായിരിക്കും നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ഇരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് വ്യക്തമാണ് റിസൾട്ട് ഉടനെ തന്നെ റിലീസ് ചെയ്യും, റിസൾട്ട് ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി, മറ്റൊരു PDF കൂടി കയ്യിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത്
SSC കട്ട് ഓഫ് പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒഫീഷ്യലായിട്ടുള്ള ഒരു നോട്ടീസ് തന്നെയാണ് അവിടെയും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഫേക്കാണ്, ഒഫീഷ്യലായിട്ടുള്ള യാതൊരു കാര്യവുമല്ല ഇതെന്നും അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. പക്ഷേ ഫേക്കായിട്ട് വരുന്ന നോട്ടീസ് ആണെങ്കിലും PDF ആണെങ്കിലും ഇതൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിലും അതിലൂടെയാണ് നമുക്കിത് കൂടുതലും ഫേക്കാണെന്ന് മനസ്സിലാവുന്നതും. പിന്നെ അന്വേഷിച്ച് നോക്കണം, അതുപോലെ തന്നെ സൈറ്റിൽ നോക്കണം, ഇതിലൂടെയൊക്കെയാണ് ഇത് ഫേക്കാണെന്ന് മനസ്സിലാവുന്നത്. ഇപ്പോൾ കറൻ്റ്ലി മറ്റൊരു കാര്യം ഇറങ്ങിയിട്ടുള്ളത് SSC കട്ട് ഓഫ് പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പക്ക SSC റിലീസ് ചെയ്തതുപോലെ ഒരു കട്ട് ഓഫ്, SSFൻ്റെ കട്ട് ഓഫും കാര്യങ്ങളും എല്ലാം അതിൽ പറയുന്നുണ്ട്. സോ അതൊക്കെ ഫേക്കാണ്. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി റിസൾട്ടിൻ്റെ വീഡിയോ ആയിരിക്കും മിക്കവാറും SSC GD കോൺസ്റ്റബിളിനെ സംബന്ധിച്ച് റിസൾട്ടിൻ്റെ വീഡിയോ ആയിരിക്കും റിലീസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്.